മഡഗാസ്കറിലെ മനാഞ്ചക്ക ഗ്രാമത്തിൽ നിന്നും കരുണയുടെ തിരുനാളിന്റെ ആശംസകൾ. മഹാബുവിനോട് ചേർന്നൊഴുകുന്ന മുറുണ്ടാവ നദി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ മഴകളിൽ എല്ലാം വെട്ടിവിഴുങ്ങുന്ന തന്റെ രൗദ്രഭാവം കാട്ടാറുണ്ട്. എന്നാൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ നദി എളിമപ്പെട്ട് തന്റെ അടിത്തട്ട് വീണ്ടും പുറലോകത്തെ കാണിച്ചു തുടങ്ങി. ഇനി അടുത്ത മഴ വരെ ഇങ്ങനെയാണ്. വലിയൊരു മണലാരണ്യം പോലെയാണ് വേനൽക്കാലത്തെ ഈ നദീതടം. മഴ മൂലം നദിക്കക്കരയുള്ള ഗ്രാമങ്ങളിലെ സന്ദർശനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് മനാഞ്ചക ഗ്രാമത്തിൽ കുർബാന അർപ്പിക്കുവാൻ പോകുന്നത്. മണലിൽ കൂടിയുള്ള യാത്ര ആയതുകൊണ്ട് നടത്തത്തിന്റെ വേഗത കുറയും. എങ്കിലും ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് മനാഞ്ചക്ക ഗ്രാമത്തിലെത്താം. ഞായറാഴ്ചയാണെങ്കിലും കാട്ടിലുണ്ടാകുന്ന ഒരുതരം കിഴങ്ങുകൾ ശേഖരിച്ച് മഹാബു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കണ്ടെത്തുവാൻ പോകുന്നവരാണ് ഈ സ്ത്രീകൾ. അവരോടും ഞങ്ങളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കാലുകൾ നീട്ടി നടന്നു. ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് സങ്കടകരമായ ഒരു കാഴ്ചയാകുമെന്ന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു. മഴയിലും കാറ്റിലും പിടിച്ചു നിൽക്കാനാകാതെ തകർന്നുപോയ അവിടുത്തെ പഴയ ദേവാലയം. വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. ഇതാണ് വിശുദ്ധ പൗലോസ് ലീഹായുടെ നാമധേയത്തിലുള്ള ആ ദേവാലയം. ആ ദേവാലയത്തിന്റെ മണിമാളികയും മണിയും ഞങ്ങളുടെ ആഗമനത്തെ എല്ലായിടത്തും വിളിച്ചറിയിച്ചു. നോഹയുടെ പഴയ പെട്ടകത്തിന്റെ അവശേഷിച്ച തിരിശേഷിപ്പുകൾ പോലെ ഈ തകർച്ചയിലും തല ഉയർത്തി തന്നെ നിൽക്കുന്ന മനാഞ്ചക ദേവാലയം. ഒരു ബലിയർപ്പിക്കാനുള്ള ബലിപീഠത്തിനുള്ള സ്ഥലം ഇനിയും അതിനകത്ത് ബാക്കിയുണ്ട്. ഇതാണ് മനാഞ്ചക്ക ഗ്രാമം. സകലാവ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇവിടത്തുകാർ. ബഹുമാനപ്പെട്ട പോൾ മോസസ് ചക്കാലയ്ക്കൽ അച്ഛനാണ് ആദ്യമായി ഇവിടെ സുവിശേഷം എത്തിച്ചത്. മഴയെ ആശ്രയിച്ചാണ് ഇവിടെയുള്ളവർ കൃഷികൾ ചെയ്യുന്നത്. ഭക്ഷണമില്ലാത്ത അവസരങ്ങളിൽ കാട്ടുകിഴങ്ങുകൾ തന്നെ ശരണം. ഇവരുണ്ടാക്കുന്ന അധിക വരുമാനം തട്ടിപ്പറിച്ചെടുക്കുവാൻ മുടങ്ങാതെ കള്ളന്മാരും കൊള്ളക്കാരും അപ്രതീക്ഷിതമായി വന്നെത്താറുണ്ട്. കുഞ്ഞാടുകളെ തേടി നടക്കുകയാണ് കന്യാസ്ത്രീകളും കൂട്ടരും. ദേവാലയത്തിലേക്ക് വരികയായിരുന്ന ഈ വല്യമ്മ എന്നോട് പറഞ്ഞു, അച്ഛ, കണ്ണു കാണാത്ത ഒരു അമ്മയുണ്ട് അടുത്ത വീട്ടിൽ, അച്ഛനൊന്ന് വരണം. ഞാൻ സമ്മതിച്ചു. ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് വന്നു. ഇതാണ് ആ അമ്മ. പള്ളിയിൽ വരാൻ ആഗ്രഹമുണ്ടത്രേ. ഇത്തരക്കാരുടെ നിഷ്കളങ്കമായ ചിരി നമ്മുടെ എല്ലാ ക്ഷീണവും മാറ്റി തരുന്നു. വടിയാണ് ഇവരുടെ സ്റ്റിയറിംഗ് വീൽ. പള്ളിയിലേക്കാണ് ഇവരുടെ യാത്ര. നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അടുത്ത ടോണിക്ക് ഈ കുഞ്ഞുങ്ങളാണ്. ഗവൺമെന്റ് സ്കൂൾ ഉണ്ടെങ്കിലും അധ്യാപകരുടെ അനാസ്ഥ മൂലം നിരക്ഷര കുട്ടികളായി തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. അതെ, ശരിക്കും ഇടയിനില്ലാത്ത കുഞ്ഞാടുകളെ പോലെ. നമ്മെ കാണുമ്പോൾ അവർക്കും ആഹ്ലാദമാണ്. പള്ളിയിലേക്ക് വരാനുള്ള ഉത്സാഹത്തിലാണവർ. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ യാത്ര സഫലമായതുപോലെ. എല്ലാവരും കുർബാനയ്ക്കുള്ള പാട്ടുകൾ ഒരുങ്ങുന്ന തിരക്കിലാണ്. മണ്ണിൽ തീർത്ത ഈ ദേവാലയം അത് മണ്ണിലേക്ക് തന്നെ മടങ്ങും. പക്ഷെ ഇതിനകത്തിരിക്കുന്നത് ജീവനുള്ള ദേവാലയങ്ങളാണ്. അവരുടെ സ്ഥാനം മണ്ണിലല്ല, മറിച്ച് വിണ്ണിലാണ്. ഒരു ഹോളിലാൻഡ് അനുഭവം നമുക്കിവിടെ ലഭിക്കും. അതെ, ഞങ്ങൾക്ക് ഇത് ഒരു ഹോളിലാൻഡ് തന്നെയാണ്. ആകാശത്തെ മറയ്ക്കാത്ത ഈ കൊച്ചു ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ അത് പിതാവിന്റെ പക്കലേക്ക് പെട്ടെന്ന് ഉയർത്തപ്പെട്ടതുപോലെ. അന്ധയായ ആ അമ്മയും അവരെ വടി പിടിപ്പിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ അമ്മയും പിന്നെ തള്ളക്കോഴിയുടെ പുറകെ വരുന്ന കോഴികുഞ്ഞുങ്ങളെ പോലെ എന്റെ കൂടെ വന്ന ആ കുഞ്ഞുങ്ങളും എല്ലാവരും എന്നെ വശീകരിച്ച് എന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. കരുണയുടെ ഈ തിരുനാളിൽ എന്റെ പ്രാർത്ഥന ഇതുമാത്രം. ഈശോയുടെ പീഡാസ്ഥാനങ്ങളെ പ്രതി പിതാവേ ഇവരോട് കരുണ കാണിക്കണമേ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്. മഡഗാസ്കറിലെ വാംഗുറുക ഗ്രാമത്തിൽ നിന്നും എല്ലാവർക്കും ആശംസകൾ. ഏപ്രിൽ 11 പുതു ഞായറാഴ്ചയിലെ കരുണയുടെ തിരുനാളിന്റെ ആദ്യ കുർബാന മനാഞ്ചക്ക ഗ്രാമത്തിലായിരുന്നു. രണ്ടാമത്തെ ബലിയർപ്പണം വീണ്ടും 5 കിലോമീറ്റർ അകലെയുള്ള വാംഗുറുക പള്ളിയിലാണ്. കാട്ടിലൂടെയാണ് ഈ യാത്ര. ഇവിടെ ചില കൊള്ളക്കാരെ മാറ്റി നിർത്തിയാൽ മറ്റു വന്യമൃഗങ്ങളെ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഇതാ നാം വാംഗുറുക്ക ഗ്രാമത്തിലെത്തി. വാംഗുറുക്ക ഗ്രാമവും അവിടുത്തെ ദേവാലയവുമാണിത്. ഞങ്ങളെ ഗ്രാമവാസികൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവരും മനാഞ്ചക്കയോടൊപ്പം സകലാവ ഗോത്രത്തിൽപ്പെട്ടവരാണ്. നടന്ന് ക്ഷീണിച്ചു വരുന്ന ഞങ്ങളെ അവർ കട്ടങ്കാപ്പി തന്ന് സൽക്കരിച്ചു. കരുണയുടെ കൊന്ത ചൊല്ലിയതിനു ശേഷം ഞങ്ങൾ ബലി ആരംഭിച്ചു. ഇവിടുത്തെ നേർച്ചക്കോട്ടയിൽ വിധവയുടെ ചില്ലിക്കാശിനോടൊപ്പം കുഞ്ഞു മാലക കുട്ടികളുടെ വെള്ളിക്കാശുമുണ്ട്. പാവങ്ങളാണേലും ദാനം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെയും അവർ പഠിപ്പിക്കുകയാണ്.
കുർബാനയ്ക്ക് ശേഷം വീട് സന്ദർശനവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. തങ്ങളുടെ ഭവനങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യം വിശ്വാസത്തിൽ ആഴപ്പെടാത്തവർ പോലും ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സാക്ഷ്യവും കൂടിയാണ്, പരസ്പര സ്നേഹത്തിന്റെ, ഈശോയിലുള്ള കൂട്ടായ്മയുടെ സാക്ഷ്യം. തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യത്തിന്റെ ഒരു അവതരണം കൂടിയാണത്. എല്ലായിടത്തും കൊച്ചുകൂട്ടികൾ ധാരാളമാണ്. ഇവരുടെ മനസ്സിൽ ഇനിയും വെളിച്ചത്തിന്റെ കിരണങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. ഇതാണ് മാറുഭൂക്ക നദി. കുഷ്ഠരോഗികൾ എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ ഈ പേർ ലഭിച്ചുവെന്ന് നാട്ടുകാർക്കറിയില്ല. ചുണ്ടുമുറിഞ്ഞ ഈ കുഞ്ഞു മാലാഖിയും അമ്മയും നമ്മുടെ ഹൃദയത്തിലും മുറിവുണ്ടാക്കുന്നു. താമസിക്കുന്ന പറമ്പിന് അതിരുകൾ ഇല്ലാത്തവരാണ് ഈ ഗ്രാമവാസികൾ. അവരുടെ മനസ്സുകളും അങ്ങനെ തന്നെ. നമുക്ക് ഇടയിലാണ് അതിർത്തി വരമ്പുകളും വേലിക്കെട്ടുകളും. ഗ്രാമ സന്ദർശനത്തിനിടയിൽ അവർ ഞങ്ങൾക്ക് ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. ഈ യാത്ര മടക്കയാത്രയല്ലോ, ഒരു പ്രത്യേക കാഴ്ച കാണാനാണ്. ആർക്കും ഉതപ്പുണ്ടാകില്ല എന്ന് അപേക്ഷിക്കുന്നു. ഒരു സാധാരണ മലകാശിയുടെ ആഘോഷങ്ങളുടെ മരണകർമ്മങ്ങളിലായാൽ പോലും അവിഭാജ്യ ഘടകമാണ് ഇവർ തന്നെ ഉണ്ടാക്കുന്ന തോക്ക എന്ന ലഹരി പാനീയം. കരിമ്പിൽ നിന്നാണത് വാറ്റിയെടുക്കുന്നത്. ഇവിടെയാണ് അതിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ്. കരിമ്പ് ചെറുതായി അരിഞ്ഞ് ഒലക്ക കൊണ്ട് ഇടിച്ച് ചതച്ച് കട്ടർഫ്ളൈ എന്ന മരത്തിന്റെ തൊലി ചേർത്ത് തിളപ്പിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. തോക്ക വരുന്ന പൈപ്പിനെ തണുപ്പിക്കാനാണ് ഈ മരത്തടിയിലെ വെള്ളം. മായങ്ങൾ ചേർക്കാതെയാണ് അവരിത് നിർമ്മിക്കുന്നത്. വഴിയിലേക്ക് ആവശ്യമായ ഊർജ സംഭരണത്തിന് എന്റെ കൂടെ വന്ന അപ്പോസ്തലർക്ക് കരിമ്പുകൾ സമ്മാനമായി കിട്ടി. അച്ഛന് ഒരു താറാവും. ഇപ്പോഴാണ് ശരിക്കും മടക്കയാത്ര. വന്ന വഴിയല്ലോട്ടോ ഇത്. ക്രിസ്തുമസ് നാളിലെ പൂജരാജാക്കന്മാരെ പോലെ മറ്റൊരു വഴിക്കാണ് മഹാബുവിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ചെങ്കടലല്ല, പച്ചത്തടാകം കടക്കാനുണ്ട്. ഞായറാഴ്ച ചന്തയിൽ പോയി വരുന്നവർ ഇവിടെയുമുണ്ട്. ജീവിക്കണ്ടേ. വഴിയിൽ ഈ ചെറുപാലവും ഞങ്ങൾക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാലിന്റെ പെരുവിരിൽ കുത്തി വേണം ഈ ചെളികൊണ്ട് കടക്കുവാൻ. ഇനിയാണ് മുറണ്ടാവ നദിയുടെ മണലാരണ്യം. ഞങ്ങളുടെ യാത്രയുടെ സമയം കൂട്ടുന്നത് ഈ മണലും നദിയുമാണ്. ചൂടിന് ഇന്നല്പം കുറവുണ്ട്, അതുകൊണ്ട് ക്ഷീണമില്ല. ഈ കരുണയുടെ തിരുനാളിൽ ധാരാളമായി കർത്താവിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ദാനമായി കിട്ടി. അല്ലെങ്കിലും അവിടുന്ന് തന്നെയല്ലേ ഞങ്ങളുടെ തണലും ആശ്വാസവും. നദീതീരത്തെ ഈ കവാടം വഴിയാണ് ഞങ്ങൾ മഹാബുവിൽ പ്രവേശിക്കുന്നത്. മഹാബുവിലെ തിരക്കൊഴിഞ്ഞ ഈ ഞായറാഴ്ച ചന്തയിൽ ഇനിയും വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാത്ത ഉപഭോക്താക്കളെ തേടി അപ്പോഴും ചില അമ്മമാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.